ഇടുക്കിയിലെ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിൽ നാശം വിധിക്കുന്ന അരിക്കൊമ്പനെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ജുഡീഷ്യറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച ഇന്ന് 10 പഞ്ചായത്തുകളിൽ ജനകീയ ഹർത്താൽ ആചരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഹരിത ചേരുന്നു. ഹരിത, ഹർത്താൽ ദിനത്തിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും ഈ 10 പഞ്ചായത്തുകളിൽ സംഘടിപ്പിക്കുക? ആഞ്ചല, കോടതിയുടെ പരാമർശം വന്ന ഉടനെ ജനങ്ങൾ പ്രതിഷേധം കടുപ്പിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു. സിംഗികണ്ഠം ഭാഗത്തെ കുങ്കിയാനകളെ പ്രാർത്ഥിച്ചിരുന്ന ഭാഗത്ത് എത്തിയായിരുന്നു ഇവർ പ്രതിഷേധം ആരംഭിച്ചത്. അതേസമയം റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധ പരിപാടിയായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇന്നലെ ജനകീയ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആദ്യം 13 പഞ്ചായത്തുകളിലായിരുന്നു ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിരുന്നത്. തുടർന്ന് 3 പഞ്ചായത്തുകളെ ഈ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രാജാക്കാട്, ബൈസൺ വാലി, സേനാധിപതി എന്നീ 3 പഞ്ചായത്തുകളെയാണ് ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റുള്ള മറയൂർ, കാന്തല്ലൂർ, വട്ടവട, ദേവികുളം, മൂന്നാർ, ഇടമലക്കുടി, രാജകുമാരി, ചിന്നക്കനാൽ, ഉടുമ്പൻചോഴ, ശാന്തൻപാറ എന്നീ പഞ്ചായത്തുകളിൽ ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധവും റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതേസമയം അരിക്കൊമ്പനെ ഉടൻ പിടികൂടണമെന്ന് സർക്കാർ കോടതി ആവശ്യപ്പെട്ടെങ്കിലും ആനകളെ പിടികൂടുന്നതിന് മാർഗരേഖ വേണമെന്നാണ് കോടതി ഇന്നലെ നിർദ്ദേശിച്ചത്. ഇതിനു മുന്നേ തന്നെ ഈ ഒരു ഹൈക്കോടതി വിധിയെ ആശ്രയിച്ചായിരുന്നു ഇത്രയും നാൾ ഉടുമ്പൻചോല, ശാന്തൻപാറ മേഖലകളിലെ ആൾക്കാർ കാത്തിരുന്നത്. എന്നാൽ ഇന്നലത്തെ കോടതി വിധിയോടെ അവർ കൂടുതൽ നിരാശയിലായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതേസമയം ബാക്കിയുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി ജനകീയ സമിതിയുടേതാണ് തീരുമാനം. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പൂപ്പാറയിലും ചിന്നക്കനാലിലുമാണ് ഇന്ന് ദേശീയപാത ഉപരോധിച്ചുള്ള സമരം അവർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും ഇന്ന് പ്രതിഷേധമുണ്ടാകും. കാരണം മൂന്നാറിൽ നിന്നും പൂപ്പാറയിലേക്ക് പോകുന്ന ഒരു പ്രധാന പാതയാണ് ഈ കൊച്ചി ധനുഷ്കോടിയിലെ ദേശീയപാത എന്ന് പറഞ്ഞത്. അവിടെയും റോഡ് ഉപരോധിച്ചിട്ടുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് നാട്ടുകാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രതിഷേധത്തിലൂടെ അരിക്കൊമ്പൻ വിഷയത്തിലൊരു ശാശ്വത പരിഹാരമാണ് ഇവർ ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നതും അവർ ആവശ്യപ്പെടുന്നതും. കോടതി വിധി ഇന്നലെ അനുകൂലമാകാത്ത സാഹചര്യത്തിലാണ് ഇവർ ഈ പ്രതിഷേധം കടുപ്പിച്ചിട്ടുള്ള വളരെ വളരെ കൂടുതലായിട്ടുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി അഞ്ചംഗ സമിതിയെ ദൗത്യത്തിനായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഇന്ന് അരിക്കൊമ്പനെ മയക്കുവെടി വെക്കും എന്നുള്ള വിവരങ്ങളായിരുന്നു ഇത്രയും ഇന്നലെ വരെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കോടതി വിധി അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു അരിക്കൊമ്പന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അരിക്കൊമ്പൻ അപകട വ്യക്തമാണ്. ഹരിത, ഇടുക്കിയിലെ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിൽ നാശം വിധിക്കുന്ന അരിക്കൊമ്പനെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ജുഡീഷ്യറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ന് ഇടുക്കിയിലെ 10 പഞ്ചായത്തുകളിൽ ജനകീയ ഹർത്താൽ ആചരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരിത.